പെരിയാർ അണക്കെട്ടിലെ 6 ഷട്ടറുകൾ ഉയർത്തിയിട്ടും ജലനിരപ്പ് താഴാത്തതിൽ ആശങ്ക തുടരുകയാണ്. റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയപ്പോൾ 138.85 ജലനിരപ്പ്. അപ്പോൾ ഇന്നലത്തെ സ്ഥിതിയുമായി വെച്ച് നോക്കുമ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഡിസ്ചാർജ് ചെയ്ത വെള്ളം ഇന്നലത്തെ ഇതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് 2974 കനഡി വാട്ടറാണ് സ്പില് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2360 കനഡി വാട്ടർ അവർ എടുക്കുന്നുമുണ്ട്. അത് ഇന്നലത്തെക്കാളും അല്പം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതാണിപ്പം നിലവിലുള്ള ഒരു സ്ഥിതി. ഇന്ന് രാവിലെ മന്ത്രി പ്രസാദിനോടൊപ്പം അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ മുല്ലപ്പെരിയാറിൽ പോയി സ്പിൽവേ തുറന്നതിന് ശേഷം പ്രത്യേകിച്ച് 3 ഷട്ടറും കൂടി ഇന്നലെ അഡീഷണലി തുറന്നതിന് ശേഷം അത് പോയി നിരീക്ഷിക്കുകയും സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പോകാനുണ്ടായ ഒരു സാഹചര്യം. ഇന്നലെ വൈകിയും വള്ളക്കടവ് മുതലുള്ള ഓരോ പോയിന്റിലെയും ജലവിധാനം നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം 55 സെൻറ്റിമീറ്റർ ആയിരുന്നു നമ്മുടെ ജലവിധാനം ഉയർന്നിരുന്നത്. അത് 95 ഉയർന്നിട്ടുണ്ട്. ഏകദേശം 1 അടിക്ക് അടുത്ത വെള്ളമാണ്. ഏകദേശം 3000 ഹനിയടി വാട്ടർ ഒഴുകുന്ന സന്ദർഭത്തിലും ജലനിരപ്പ് ഉയർന്നതായിട്ട് വന്നിട്ടുള്ളൂ. അതെടുത്ത് പരിശോധിക്കുമ്പോഴും വാർണിംഗ് ലെവലിലേക്ക് ചെല്ലാൻ ഇനിയും 1 മീറ്റർ ബാക്കി നിൽക്കുക. ഡേഞ്ചർ സോണിലേക്ക് പോകണമെങ്കിൽ 2 മീറ്റർ വ്യത്യാസമുണ്ട്. ആ നിലയിൽ മറ്റിതര വിഷയങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. കാലാവസ്ഥ ഇന്നലെ കണ്ട് കുറച്ച് മെച്ചമാണ്. ഇതാണിപ്പം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. ചീഫ് എഞ്ചിനീയർ 10 മണിക്ക് എത്തുന്നുണ്ട്. സി വന്നതിന് ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിവ് ലഭിക്കുകയുള്ളൂ. ഇതുവരെയുള്ള ഒരു അറിയിപ്പ് നോക്കാൻ ലഭിച്ചിട്ടില്ല. 138 അടിയിലേക്ക് താഴ്ത്തി നിർത്തുന്നതിന് വേണ്ടി വരുന്ന സഹായകമാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ പരിശോധിച്ചത്. രാവിലെ ഇതുവരെയും പുതിയതായി ഒരു ക്രമം നമ്മളെ അറിയിച്ചിട്ടില്ല. നമ്മളത് നമ്മളറിയിക്കും. നമ്മൾ ഓരോ പോയിന്റിലും അറിയിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ 29-ാം തീയതി 7:30 550 ഹനിയടി വാട്ടർ നമ്മൾ ഒഴുക്കിയത്. അന്ന് തന്നെ നമ്മൾ വൈകുന്നേരം 9 മണിക്ക് 275 ഹനിയടി വാട്ടറും കൂടി കൂടുതലായിട്ട് ഒഴുക്കി. അപ്പം ഈ 7:30 ശേഷം 11 മണിയോട് കൂടി തന്നെ 138 ആകാൻ ഇത്ര കണ്ട് വെള്ളമെടുത്താൽ സാധിക്കില്ല എന്നുള്ളതും കൂടുതൽ വെള്ളം എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. 9 മണിയോട് കൂടി വീണ്ടും 275 ഹനിയടി വെള്ളമേ കൊണ്ടുപോയിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടു. 30-ാം തീയതി 11 മണിക്ക് 850 ഹനിയടി വാട്ടറും കൂടെ കൊണ്ടുപോയി. അന്നേരം വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്തു. ഇതുകൊണ്ടും ഒന്നും ആവില്ല. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടി വെള്ളം തുറക്കാൻ ചിന്തിച്ചിരുന്നെങ്കിലും 4 മണിക്ക് തന്നെ സ്പില് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമുക്കിന്നലെ 1299 ഹനിയടി വാട്ടറും കൂടി തുറന്നു വിട്ടത്. അന്നേരം വീണ്ടും നമ്മൾ അവരെ ഉറപ്പിച്ചു. അപ്പോൾ എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് അത് സമിതി മുമ്പാകെയും സുപ്രീം കോടതിയിലും പിന്നെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് സുപ്രീം കോടതിയാണല്ലോ നിരീക്ഷിക്കുന്നത്. മേൽനോട്ട സമിതി കൊടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം പറഞ്ഞ ഡിസൻറ്റ് മേൽനോട്ട സമിതി സുപ്രീം കോടതി അറിയിച്ചു. സുപ്രീം കോടതിയാണ് 139.5 വരെ 1 തൊട്ട് 10 വരെ ലെവൽ ഉയർത്തി നിർത്താനും
പത്തിന് ശേഷം നമ്മുടെ കേസ് പരിശോധിക്കാവുന്നും പറഞ്ഞത്. അപ്പോൾ നേരത്തെ റൂൾ കർവായ 138 തന്നെ തുടരുക എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഒഴുകിയെത്തി വെള്ളം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് ഓരോ ദിവസം ചെല്ലും തോറും സമീപ ദിവസങ്ങളിൽ താഴ്ന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് സ്പില്ല് ചെയ്ത് ചെല്ലുന്ന വെള്ളം കൂടി പരിഗണിച്ച് നോക്കിയാൽ പോലും ഇടുക്കിയുടെ ജലനിരപ്പ് കുറഞ്ഞു വരിക. 5.4 നമുക്ക് ഇതാകുന്നുണ്ട്. 5.8 ആണ് മുല്ലപ്പെരിയാരിൽ നിന്ന് ചെല്ലുന്നത്. മുല്ലപ്പെരിയാരിൽ നിന്ന് വെള്ളം ചെല്ലുന്നില്ലെങ്കിൽ കുറേ കൂടി ജലനിരപ്പ് താന്നേനെയും. ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളവും നമ്മളവിടുന്ന് ജനറേഷന് വേണ്ടി ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളവും കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ജലനിരപ്പ് താഴുന്നുണ്ട്. അല്ല, ഈ കുടിവെള്ളം ചെല്ലുന്ന വെള്ളമോ? നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോയിലാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. അതായത് ഇപ്പൊ 139.5 വരെ അവർക്കിവിടെ കളക്ട് ചെയ്യാവല്ലോ നാളെ മുതൽ. അപ്പൊ 139.5 അധികരിക്കുമ്പോഴല്ലേ അങ്ങനെ പ്രശ്നം വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടുമില്ല, ഈ ഇന്ന് രാത്രി 12 മുമ്പ് 138 ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലിപ്പോ ഇത്രത്തോളം ആയിട്ടുള്ളൂ. അത് നമ്മള് കോടതിയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. പാനിക്കെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഒരു കാലത്ത് ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ പാനിക് ഉണ്ടാകേണ്ട കാരണം നമ്മൾ ഇന്നലെ രാത്രി എന്തുകൊണ്ടാ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നമ്മളെല്ലാ സ്പോട്ടും പോയി ഐഡന്റിഫൈ ചെയ്തു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ എല്ലാ ടീമും എല്ലാ മേഖലയിലുമുണ്ട്. ഫയർഫോഴ്സ്, പോലീസ്, NDRF ടീം. എന്താ കാരണം? 138 എന്ന നിലയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി നിർത്താൻ കൂടുതൽ വെള്ളം തമിഴ്നാട് തുറന്നു വിട്ടെങ്കിൽ കരുതലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ തന്നെ എല്ലാ മെഷർമെൻറ്റും സ്വീകരിച്ചു. അവർ പറയാൻ കാത്തിരുന്നില്ല, തുറന്നു വിട്ടേക്കാമെന്ന് നമ്മൾ കരുതിക്കൊണ്ട് തന്നെ ഏതാണ്ട് 7000 ഘനയടി വാട്ടർ പോയാൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന നിലയിലേക്കുള്ള ചട്ടവട്ടങ്ങളെല്ലാം നമ്മൾ ഇന്നലെ തന്നെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ പെർ ഡേ. നാളുകളിലും തുടരും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയും തുടരും. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ട് തന്നെ സ്വന്തമായിട്ട് എടുക്കുക. നമ്മുടെ എഞ്ചിനീയേഴ്സ് എപ്പോഴും പോയി വരണം. ഫോറസ്റ്റ് എല്ലാ കാലത്തും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ സഹായത്തോടെ കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എങ്കിലും അവരുടെ ജോലിയും ഇതും തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. നമുക്കൊരു ഇൻസ്പെക്ഷൻ പോകാനും വരാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ഇൻ അഡീഷൻ നമ്മുടെ ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യം ഫോറസ്റ്റിൻ്റെ ബോട്ട് കൂടി ആകുമ്പം ക്രമപ്പെടുത്തും. എഞ്ചിനീയേഴ്സിൻ്റെ സിസ്റ്റം നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുറേ കൂടി മോണിറ്റർ ചെയ്യും. ഇന്ന് ആ പ്രസാദ് മന്ത്രി കൂടി എത്തിച്ചേർന്നത് ഇന്നലെ വൈകി ഞങ്ങൾ തീരുമാനിച്ചതാണ്. അവിടെ ഒന്ന് ജോയിൻ്റായി പോകണം. ആ നിലയിലാണ് അദ്ദേഹം കൂടി എത്തിച്ചേർന്നത്. ഞങ്ങൾക്ക് അത് കണ്ട് ബോധ്യപ്പെടാനും ഈ പരിശോധനകളും കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിക്കും. എത്രയും പെട്ടെന്ന് സഡൻ ഇമ്മീഡിയറ്റ് ഉണ്ടാവും. സർക്കാരിനെ ഒരു ഏറെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ആദ്യ ദിവസം മുതൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിസഭയിലെ ഒരംഗം എന്നുള്ള തരത്തിൽ ഞാനും കൂടി ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കാളിയായത്. മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുത്ത് നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന കാര്യത്തിനകത്ത് എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത്തരമൊരു സാന്നിധ്യം അത്യന്താപേക്ഷിതം ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൂടി പങ്കെടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പം 138.85 നിൽക്കുന്നത്. 138 തമിഴ്നാട് എത്തിക്കേണ്ടതായിരുന്നു, എത്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒരു ഡിവൈസ് തന്നെ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്ന ഡിജിറ്റൽ മീറ്റർ അവിടെയുണ്ട്. അതെല്ലാം റെക്കോർഡാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ വാദഗതികൾ ഉയർത്തി കാണിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ കേസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് അതെല്ലാം നോക്കുന്നത്. അതെല്ലാം കൃത്യമായ കാരണം ഒന്ന് നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രാവിലെയും ആ മുല്ലപ്പെരിയാറിൻ്റെ ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകി രാത്രിയിലും മുഖ്യമന്ത്രി തന്നെ വിളിച്ച കാര്യം അന്വേഷിച്ചിരുന്നു. റവന്യൂ മന്ത്രി ഏതാണ്ട് മണിക്കൂറുകൾ ഇടവിട്ട് വിളിച്ചത് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഇക്കാര്യത്തിലൊക്കെ വളരെ സംതൃപ്തിയുണ്ട്. കാര്യം
പ്രത്യേകമായിട്ട് ഞാൻ അവിടെ നിൽക്കുകയും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള നല്ല ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും വലിയ സഹായകമായിട്ട് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നാണ് രാത്രി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ എന്ത് ആവശ്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു കുറവ് ഉണ്ടാകരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വളരെ സഹായകമായി. പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയും ഇന്ന് കൃഷിമന്ത്രിയും രണ്ടുപേരും വളരെ കൂടുതൽ സമയമെടുത്തോട് വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു എന്നുള്ളത് ഈ ജനതയോട് കാണിച്ച വലിയൊരു സ്നേഹത്തിൻ്റെയും കൂടി പങ്കാളിത്തമാണ്. ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ഈ കൂട്ടായ പരിശ്രമം നമുക്കൊരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും തമിഴ്നാടും നമ്മൾ ഒരിക്കലും രണ്ടായി ചിന്തിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കും യോജിച്ച നിലയിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ജനസംരക്ഷണത്തിനാവശ്യമായ ഒരു പുതിയ ഡാമും അതോടൊപ്പം തമിഴ്നാടിനാവശ്യമായ ജലവും കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള മൂവ്മെൻറ്റിനായിരിക്കും ഞങ്ങൾ കൂട്ടായിട്ട് ശ്രമം നടത്തുകയും ഭാവിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഡാം തുറന്നിട്ടില്ല, തുറക്കാനുള്ള അധികാരമൊന്നും ഇല്ല. അതെല്ലാം എഞ്ചിനീയറിംഗ് വിംഗുകളാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഉദ്യോഗസ്ഥർക്ക് ഒരുമിച്ച് പോകാനും ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് ഇരുകൂട്ടർക്കൂടെ സന്ദർശിക്കാനും പോകാനൊക്കെ ഉള്ള ധാർമ്മികതയുണ്ട്. ആ നിലയിൽ ഇരുകൂട്ടർക്കും ബാധകമാകുന്ന വിഷയങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ സന്ദർശിച്ചതിൻ്റെ ലക്ഷ്യം. തിരുമാർ മുല്ലപ്പെരിയാറിൽ എത്തി സന്ദർശനം നടത്തുകയാണ്. അവിടെ റോഷി ഹസ്നൊക്കെ മറ്റൊന്ന് ക്യാമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്.